ഇൻപുട്ട് ആറ്റിബ്യൂട്ട്സിന്റെ കണ്ടിന്യൂഷൻ ക്ലാസ് ആണ്. അതിന്റെ രണ്ട് ആറ്റിബ്യൂട്ടും കൂടിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലിസ്റ്റ് ആറ്റിബ്യൂട്ട്. ഇപ്പൊ ലിസ്റ്റ് ആറ്റിബ്യൂട്ട് എന്ന് പറയുന്നത് ഒരു ഡാറ്റ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലത്തെ ആറ്റിബ്യൂട്ട് ആണ്. ഇൻപുട്ട് ലിസ്റ്റ് ആറ്റിബ്യൂട്ട് റെഫേഴ്സ് ടു ഡാറ്റ ലിസ്റ്റ് എലമെന്റ് ദാറ്റ് കണ്ടെയ്ൻസ് പ്രീ ഡിഫൈൻഡ് ഓപ്ഷൻസ് ഫോർ ആൻ ഇൻപുട്ട് എലമെന്റ്. നമ്മളിപ്പം കോഴ്സ് ഒക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാവില്ല, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ഉണ്ടാകുന്ന നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എലമെന്റ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതുപോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ലിസ്റ്റ് എന്ന് പറയുന്ന സോറി ലിസ്റ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ പ്രോഗ്രാം നോക്കാം. ലിസ്റ്റ് ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഓപ്പൺ വിത്ത് നോട്ട് പാഡ് കൊടുക്കാം. ഇതാണ് പ്രോഗ്രാം. ജസ്റ്റ് കുറച്ചൊന്ന് എൻലാർജ് ചെയ്യാം. ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഇൻപുട്ട് ലിസ്റ്റ് ആട്രിബ്യൂട്ട്, ഇതിന് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്തതാണ്, ഇത് വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. പാരഗ്രാഫ് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഫോം, ഫോമിന്റെ ആക്ഷൻ പേജ് നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മളിപ്പോൾ ആക്ഷൻ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഫോം എങ്ങനെയാണെന്ന് മാത്രം നോക്കുന്നേ ഉള്ളൂ. ഇൻപുട്ട് ലിസ്റ്റ് ഇതാ, ലിസ്റ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കാം, ബ്രൗസേഴ്സ് എന്ന് പറയുന്നതാണ് ലിസ്റ്റിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പോകുന്ന സാധനങ്ങൾ. ഏതൊക്കെ ബ്രൗസേഴ്സിൻ്റെ ലിസ്റ്റാണ് വരുന്നത്, നെയിം ഈക്വൽ ടു ബ്രൗസേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഡാറ്റ ലിസ്റ്റ് കൊടുത്തിരിക്കുന്നു, ഡാറ്റ ലിസ്റ്റിൻ്റെ ഐ ഡി ബ്രൗസേഴ്സ് എന്ന് കൊടുത്തു. ദെൻ നമ്മൾ ഇൻപുട്ട് ഫീൽഡ് ഈക്വൽ ടു ഓപ്ഷൻസ് വെച്ച് കൊടുക്കാറില്ലേ, അതുപോലെയാണ് ഇവിടെ ഓപ്ഷൻ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. വാല്യൂ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, അതുപോലെ നെക്സ്റ്റ് വാല്യൂ ഫയർഫോക്സ് കൊടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് ക്രോം കൊടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് ഒപ്പേറ കൊടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് സഫാരി. ഡിഫറെന്റ് ബ്രൗസേഴ്സിന്റെ നെയിംസ് ആണിത്. ലാസ്റ്റ് ഒരു സബ്മിറ്റ് ബട്ടണും ഉണ്ട്. അപ്പൊ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ഇൻപുട്ട് ലിസ്റ്റ് ആയിരിക്കും വരിക, ആ ലിസ്റ്റിൻ്റെ അകത്ത് ഇത്രയും വാല്യൂസ് വരും. ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് സാധനങ്ങൾ ഡിലീറ്റ് ചെയ്താലേ. ഇപ്പൊ സേവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിന് ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലത്തെ ഏതോ ഒരു ഫീൽഡ് ക്ലോസ് ചെയ്യാനുണ്ട്, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് വരാം. ലിസ്റ്റിന്റെ പ്രോഗ്രാം ഇതാ, ഇവിടെ ടാഗ് ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പൊ ടാഗ് ഓപ്പൺ ചെയ്യാത്തതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളത്. സേവ് ചെയ്യാം. ദെൻ ഇവിടെയുണ്ട്, ഇതിനൊന്ന് റിഫ്രഷ് ചെയ്താൽ മതി. നേരത്തെ വന്നിട്ടുള്ള സാധനം പോയില്ലേ. നോക്കാം, അത് ഇൻപുട്ട് ലിസ്റ്റ് ആട്രിബ്യൂട്ടിന് ഹെഡിങ്ങിൽ വന്നിട്ടുണ്ട്. ആ ഹെഡിങ് ഇനി ഇവിടെ നോക്കാം. നിങ്ങൾ ഇവിടെ ഇപ്പം ബ്രൗസേഴ്സ് എന്നുള്ള എന്താ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, ഫയർഫോക്സ്, ക്രോം, ഒപ്പേറ, ഇതിലേതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ദെൻ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്യുമ്പം ഇവിടെ നോക്കുക, ആ നിങ്ങൾ ചൂസ് ചെയ്ത സാധനം ഇവിടെ യു ആറിൽ കാണിച്ചത്. ഞാൻ നേരത്തെ ഗെറ്റും പോസ്റ്റും പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇൻസെക്യൂർ മെത്തേഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ യു ആറിൽ നിങ്ങൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റാസ് കാണിച്ചു തരും. ഇപ്പൊ നമ്മൾ ഒപ്പേറാണ് സെൻഡ് ചെയ്തു, ആ ഡാറ്റ ഇതാ ഇവിടെ യു ആറിൽ കാണിച്ചു. അപ്പൊ ഇതാണ് ലിസ്റ്റ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ ഡാറ്റ ലിസ്റ്റ് ആയിട്ട് താഴെ താഴെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത ആട്രിബ്യൂട്ട് നോക്കാം. അടുത്ത ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഓട്ടോ കംപ്ലീറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആണ്. അപ്പൊ ഓട്ടോ കംപ്ലീറ്റ് ആട്രിബ്യൂട്ട് എന്താ ചെയ്യുന്നത്, നിങ്ങൾ ചില സമയത്ത് ഫോം ഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എസ് എന്ന് അടിക്കുമ്പോഴത്തേക്കും എസിന്റെ ബാക്കിയുള്ള പേര് അവിടെ വന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ കീപ് ഫോണിൽ തന്നെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ടി അടിക്കുമ്പോൾ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ദാ ദിസ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അടിക്കാൻ പോകുന്ന കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ടാകും. നിങ്ങൾ ഗുഡ് മോർണിംഗിന് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഗുഡ് നൈറ്റിന് എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ, ഇപ്പൊ ജി അടിക്കുമ്പോഴത്തേക്കും ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ഗുഡ് നൈറ്റിനൊക്കെ താഴെ ഓട്ടോ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതുപോലെ ഒരു ഓപ്ഷൻ ആണ് ഓട്ടോ കംപ്ലീറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം ഫോം ഫില്ല് ചെയ്തിട്ട് പകുതിക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകുന്ന ആളാണെങ്കിൽ പിന്നെ ഫില്ല് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ അടിക്കുമ്പോൾ നിങ്ങളുടെ പേര് അതിൻ്റെ അകത്ത് വരും. അപ്പൊ അങ്ങനെയുള്ളൊരു ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ കംപ്ലീറ്റ് ഓപ്ഷൻ കൊടുക്കുന്നത്. അപ്പൊ ഫോമിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓട്ടോ കംപ്ലീറ്റ് എന്നിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ബ്രൗസർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന് ശേഷം വരുന്ന വാല്യൂ എന്താണെന്ന് പ്രെഡിക്ട് ചെയ്തിട്ട് അവിടെ വരും. ചില സമയത്ത് ആ പ്രെഡിക്ഷൻ തെറ്റായിരിക്കും, അപ്പൊ നിങ്ങൾ റേസ് ചെയ്തിട്ട് പിന്നെ എഴുതേണ്ടി വരും. ചില സമയത്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ടി വരും. നെയിമൊക്കെ ആണെങ്കിൽ എപ്പോഴും കറക്റ്റ് ആയിട്ട് നിങ്ങളെ നെയിം അവിടെ വന്നുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരാണ്ടിരിക്കും. അപ്പൊ അതിനുവേണ്ടി കൊടുക്കുന്നതാണ് ഓട്ടോ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇപ്പൊ ഓട്ടോ കംപ്ലീറ്റ് ഫോമിന്റെ കൂടിയാണ് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഓട്ടോ കംപ്ലീറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോ കംപ്ലീറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും.
അത് യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റിന്റെ കൂടെ യൂസ് ചെയ്യും, സെർച്ചിന്റെ കൂടെ യൂസ് ചെയ്യും. യു ആർ എൽ, ടെലിഫോൺ, ഇമെയിൽ, പാസ്വേഡ്, ഡേറ്റ് പിക്കേഴ്സ്, റേഞ്ച്, കളർ, ഇതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇഫ് ഈ ഓട്ടോ കംപ്ലീറ്റ് എന്ന് പറയുന്ന ഫീൽഡ് യൂസ് ചെയ്യാം. നമുക്കിതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഹെഡിങ് കൊടുത്തിട്ടുണ്ട് ഓട്ടോ കംപ്ലീറ്റ് ആട്രിബ്യൂട്ട് എന്ന്. ദെൻ ഓട്ടോ കംപ്ലീറ്റ് ഈക്വൽ ടു ഓൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഫോമിന്റെ കൂടെ. നോക്കുക, ലേബൽ ഫോർ ഫസ്റ്റ് നെയിം എന്നുള്ള ലേബൽ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, ഫസ്റ്റ് നെയിമിന് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ആണ്. രണ്ട് ലൈൻ ബ്രേക്ക് കൊടുത്തു. ദെൻ ലാസ്റ്റ് നെയിം കൊടുത്തു, അതുപോലെ തന്നെ ലാസ്റ്റ് നെയിമിന് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് കൊടുത്തു. അതുപോലെ തന്നെ ഇമെയിൽ എന്ന് പറഞ്ഞിട്ട് ലേബൽ കൊടുത്തു. ദെൻ ഇമെയിലിന്റെ ഫോമിന്റെ ഉള്ളിൽ നോക്കുക, നിങ്ങൾ ടെക്സ്റ്റ് ഫീൽഡ് കൊടുത്തതിൻ്റെ ഉള്ളിൽ നോക്കുക, ഓട്ടോ കംപ്ലീറ്റ് ഓഫ്. അപ്പൊ ഈ രണ്ട് ഫീൽഡിനും ഓട്ടോ കംപ്ലീറ്റ് ഓൺ ആയിരിക്കും, ഈ ഫീൽഡിന് ഓട്ടോ കംപ്ലീറ്റ് ഓഫ് ആയിരിക്കും. നമുക്കിതൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഫയല് സേവ് കൊടുക്കാം. ഓൾറെഡി ഞാൻ സേവ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പിന്നെയും കാണിക്കാത്തത്. ദെൻ ഓട്ടോ എന്നിട്ട് സേവ് ചെയ്തിട്ടുണ്ട്, ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതാണ് ആ ഫോമിന്റെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് നെയിം എന്നുള്ള ലേബല്, അതിന്റെ ടെക്സ്റ്റ് ബോക്സ്, ലാസ്റ്റ് നെയിമിന്റെ ലേബല്, അതിന്റെ ടെക്സ്റ്റ് ബോക്സ്, ഇമെയിലിന്റെ ലേബല്, അതിന്റെ ആവശ്യമായിട്ടുള്ള ഇമെയിൽ ഫീൽഡ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നോക്കുക, ഇതിൻ്റെ അകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓട്ടോ കംപ്ലീറ്റ് ഇതെൻ്റെ പേരാണ്, അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് നെയിം എന്നുള്ള ഫീൽഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇമെയിൽ എന്നുള്ളത് ഓട്ടോ കംപ്ലീറ്റ് ഓഫ്. അപ്പോൾ ഇമെയിലിൻ്റെ അകത്ത് ഒന്നും വരില്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും പേര് കൊടുക്കുന്നു വിചാരിക്കും. അപ്പോൾ കവിത എന്ന് പറഞ്ഞൊരു പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഹരി എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുന്നു, ദെൻ സബ്മിറ്റ് അടിക്കുന്നു. ഇവിടെ നോക്കുക, നിങ്ങൾ പ്ലീസ് ഇൻക്ലൂഡ് അറ്റ് ദ റേറ്റ് ഇമെയിൽ അഡ്രസ് കെ മിസ്സിംഗ്. അതായത് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇമെയിൽ ഫീൽഡിന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പൊ ആ ഫോർമാറ്റ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ മെസ്സേജ് വരും. നേരത്തെ പാറ്റേൺ പറയുമ്പം പണ്ടുണ്ടായിരുന്നില്ല ഞാൻ, അതാണ് സംഭവം. നമ്മളിപ്പം കറക്റ്റ് ആയിട്ടുള്ള ഇമെയിൽ അഡ്രസ്സിനെ കൊടുക്കുന്നു, ദെൻ സബ്മിറ്റ് അടിക്കുന്നു. ഇവിടെ നോക്കുക, ഈ ഇവിടെ മുകളിൽ എന്ത് വന്നിട്ടുണ്ട്, കവിത എന്ന് വന്നിട്ടുണ്ട്, ലാസ്റ്റ് നെയിം ഹരി വന്നിട്ടുണ്ട്, ദെൻ ഇമെയിലിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാ ഡീറ്റെയിൽസും യു ആർ എല്ലിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മളിവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയം നോക്കാം. രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഇവിടുന്ന് ബ്രൗസർ തന്നെ നമുക്ക് പറഞ്ഞു തന്ന ഓപ്ഷൻസ്, നമുക്ക് ഇതിൻ്റെ അകത്ത് ചൂസ് ചെയ്യാൻ മാത്രമേ വേണ്ടൂ. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഫീൽഡ് നോക്കുക, ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഏതാന്ന് വെച്ചാൽ കൊടുക്കുക, ഇവിടെ ഒരിക്കലും വരില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ അതും കൂടി ചേഞ്ച് ചെയ്ത് നോക്കാം. നമ്മൾ ഓട്ടോന്റെ പ്രോഗ്രാം എടുത്തിട്ട് ഇവിടെ നമ്മൾ ഓഫ് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഓഫ് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കളഞ്ഞേക്കാം. ഇതൊന്ന് സേവ് ചെയ്യുക പ്രോഗ്രാമിന്, ഫയലില് സേവ് ചെയ്യുക. ഇത് നമ്മൾ ഈ പ്രോഗ്രാമിനെ ഒന്ന് റിഫ്രഷ് ചെയ്യുക. ഇനി ഇവിടെ നിന്ന് ടച്ച് ക്ലിക്ക് ചെയ്ത് നോക്കുക. കണ്ട, നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സോ, ഇതിപ്പോൾ ഞാൻ നേരത്തെ കൊടുത്ത അഡ്രസ്സാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വേറെ ഏതെങ്കിലും അഡ്രസ്സോ സേവ് ചെയ്ത് തരുവാണെങ്കിൽ ആ അഡ്രസ്സും ഇവിടെ കാണിച്ചു തരും. നോക്കോ, ഇപ്പൊ നേരത്തെ കൊടുത്തിരിക്കുന്ന ആ സാധനം വന്നിട്ടുണ്ട് മെയിലായിട്ട്. ഇപ്പൊ കറക്റ്റ് ചെയ്യാനായിട്ട് വേണമെന്നില്ല, ബട്ട് ആ ഫോമാറ്റ് കറക്റ്റ് ആയിരിക്കണം. അറ്റ് ദ റേറ്റ് ഉണ്ടായിരിക്കണം, ഡോട്ട് ഉണ്ടായിരിക്കണം, അതൊക്കെ പറയുന്നില്ലോ. കറക്റ്റ് മെയിൽ ഐ ഡി വേണമെന്ന് പറയുന്നില്ല. മനസ്സിലായില്ലേ? ഇത്രയാണ് ഇൻപുട്ട് ആട്രിബ്യൂട്ട്സിന്റെ കേസിൽ പറയുന്നത്. അപ്പൊ 14 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഫസ്റ്റ് മുതലേ ഉള്ള ആട്രിബ്യൂട്ട്സ് ഒക്കെ ലിസ്റ്റ് ചെയ്യുക, എല്ലാത്തിന്റെ സിൻടാക്സ് ഓർമ്മിക്കുക. സിൻടാക്സ് പഠിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ സിൻടാക്സ് വരുന്ന ആ ലൈന് കറക്റ്റ് ആയിട്ട് ബൈഹാർട്ട് ചെയ്യുക. പ്രോഗ്രാം ഫുള്ളായിട്ട് പഠിക്കണം എന്ന് പറയുന്നില്ല, ബട്ട് ആ സിൻടാക്സ്, ഇപ്പൊ ഓട്ടോ കംപ്ലീറ്റ് ആണെങ്കിൽ ഓട്ടോ കംപ്ലീറ്റ് എന്ന് വരുന്ന ആ ഒരു ലൈൻ ഉണ്ടാവുമല്ലോ പ്രോഗ്രാം കോഡില്, ആ കോഡ് കറക്റ്റ് ആയിട്ട് പഠിക്കുക. പ്രോഗ്രാം തന്നെ നിങ്ങൾക്ക് എന്താണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഓരോന്ന് ഞാൻ പ്രോഗ്രാം ആയിട്ട് എഴുതിയതാണ്. പിന്നെ നേരത്തെ ഉള്ള സ്ലൈഡിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതുപോലെ ആ ഫീൽഡ് മാത്രം യൂസ് ചെയ്താൽ. ഇപ്പം ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ റിക്വയർഡ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫീൽഡ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പൊ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സെക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിക്വയർഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അതുപോലെ
പാറ്റേൺ യൂസ് ചെയ്യുന്ന സമയത്ത് പാറ്റേണിന്റെ എങ്ങനെയാണ് പ്ലേസ് ഹോൾഡർ എങ്ങനെയാണ് അത് കാണിക്കുന്ന ആ ഒരു ലൈൻ മതി. ആ കംപ്ലീറ്റ് എച്ച് ടി എം എൽ അടക്കമുള്ള പ്രോഗ്രാം വേണമെന്നില്ല എക്സാമിൽ എഴുതുന്ന സമയത്ത്. ലാബിലേക്കൊക്കെ ചെയ്യുമ്പോൾ ഫുൾ പ്രോഗ്രാം വേണ്ടി വരും. എക്സാമിന് എഴുതുമ്പോൾ നിങ്ങൾ ഈ ആ ഒരു ലൈന് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഇപ്പൊ നോട്ടിലേക്ക് എഴുതുമ്പോൾ നിങ്ങൾ പ്രോഗ്രാം തന്നെ എഴുതിക്കും, പ്രോഗ്രാം ആയിട്ട് തന്നെ എഴുതിക്കും. ബട്ട് എക്സാമിലേക്ക് പഠിക്കുമ്പോൾ നിങ്ങളിപ്പം അതൊന്നും ആ ഒരു സെക്ഷൻ മാത്രം നിങ്ങളൊന്ന് ഡാർക്കൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തിട്ടോ ഒക്കെ മാർക്ക് ചെയ്താൽ മതി. എക്സാമിന് പഠിക്കുമ്പോൾ ആ ഒരു ലൈൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പം